സക്സസ് വയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ക്യൂ ക്രിവിഷനായിട്ട് തന്നെ ചെയ്യാം ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ലോക ജല ദിനം ലോക ജല ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് വൈദ്യുതോൽപാദനം ഏത് മേഖലയിൽ പെടുന്നു വൈദ്യുതോൽപാദനം ഏത് മേഖലയിലാണ് പെടുന്നത് ദ്വിതീയ മേഖലയിലാണ് പെടുന്നത് വൈദ്യുതോൽപാദനം ദ്വിതീയ മേഖല അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ ഏതാണ് പ്രാഥമിക തരംഗങ്ങളാണ് അകക്കാമ്പിലൂടെ കടന്നു പോകുന്ന ഭൂകമ്പ തരംഗങ്ങൾ പ്രാഥമിക തരംഗങ്ങൾ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം മിൽക്കോഫ് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മുടി നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം ഏതാണ് മുടി നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം ആണ് കെരാറ്റിൻ മുടി നഖം എന്നിവ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് കോശത്തിലെ ഊർജ നിലയം എന്ന് അറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയാണ് കോശത്തിലെ ഊർജ നിലയം എന്ന് അറിയപ്പെടുന്നത് പ്ലാസ് യുദ്ധം നടന്ന വർഷം ഏതാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആരവല്ലി പർവ്വത നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗുരുശിഖറാണ് ഗുരുശിഖറാണ് ആരവല്ലി നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി രക്തത്തിൽ അരുണ അരുണരക്താണുക്കളുടെ എണ്ണം കൂടുന്ന അവസ്ഥ രക്തത്തിൽ അരുണ അരുണരക്താണുക്കളുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണ് പോളിസൈറ്റീമിയ രക്തത്തിൽ അരുണ രക്താണുക്കളുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണ് പോളിസൈറ്റീമിയ തലച്ചോറിൻ്റെ സംരക്ഷണ കവചം ഏതാണ് തലച്ചോറിൻ്റെ സംരക്ഷണ കവചം മെനിഞ്ചസ് ആണ് തലച്ചോറിൻ്റെ സംരക്ഷണ കവചം മെനിഞ്ചസ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ജലത്തുള്ളികളെ ജനൽ ക്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം ജലത്തുള്ളികളെ ജനൽ ക്ലാസ് ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്നത് ഏത് ബലമാണ് അഡ്ഹിഷൻ ആണ് അഡ്ഹിഷൻ ആണ് ജലത്തുള്ളികളെ ജനൽ ക്ലാസ്സില് ഒട്ടിച്ചു നിർത്തുന്ന ബലം ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ് ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം എന്താണ് സിനിമാ തിയേറ്ററുകളിലെ പ്രൊജക്ടറുകളുടെ പ്രവർത്തന തത്വം വിഭംഗനമാണ് വിഭംഗനം ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യയിൽ വോട്ടിംഗ് തായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി അറുപത്തിയൊന്നാം ഭേദഗതിയാണ് അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി കുറച്ചത് ബോംബെ ബോംബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബോംബെ ബോംബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കർ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് വൈദ്യുത ബൾബിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ് ടങ്സ്റ്റൺ ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ദേശീയ നിയമ ദിനം നവംബർ ഇരുപത്തി ആറാണ് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ദേശീയ നിയമ നിയമദിനമായിട്ട് ആചരിക്കുന്നത് റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഓമാണോ റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഓം തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ് തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ് കീഴ്ത്താടിയല് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അവകാശികളാണ് താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത് രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ് പ്ലാസ്മയിലാണ് രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് പ്ലാസ്മ ബീസ് എന്നറിയപ്പെടുന്ന നദി ബാരീസ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പ നദിയാണ് ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ ഏതിന്റെ അയരാണ് ഗലീന ഗലീന എന്തിന്റെ അയരാണ് കറുത്തീയത്തിന്റെ അയരാണ് ഗലീന ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ശ്രീലങ്ക ജൈവ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയർ ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ദേശീയ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ദേശീയ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ സിൻഹയാണ് ശാന്താ സിൻഹ ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് ശാന്താ സിൻഹ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് പീറ്റ് മണ്ണാണ് പീറ്റ് മണ്ണ് മുതുകുളം പ്രസംഗം നടത്തിയതാരാണ് മുതുകുളം പ്രസംഗം നടത്തിയത് മനത്ത് പത്മനാഭനാണ് മനത്ത് പത്മനാഭൻ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കളാണ് ശ്വേതരക്താണുക്കൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് തൃശ്ശൂർ അടുത്ത ചോദ്യം ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് കലക്കത്തു ഭവനം ആരുടെ ജന്മഗ്രഹമാണ് കലക്കത്തു ഭവനം ആരുടെ ജന്മഗ്രഹമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹമാണ് കലക്കത്ത് ഭവനം കുഞ്ചൻ നമ്പ്യാർ കരിമീനിന്റെ ശാസ്ത്രീയ നാമം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ കരിമീനിന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരൈറ്റൻസിസ് എന്നാണ് എട്രോപ്ലസ് സുരൈറ്റൻസിസ് എന്നതാണ് കരിമീനിന്റെ ശാസ്ത്രീയനാമം കുറുവാദ്വീപ് ഏത് നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്നത് മക്മോഹൻ രേഖയാണ് മക്മോഹൻ രേഖയാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ് വായുവിൽ ശബ്ദത്തിന്റെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ ആണ് വായുവിലെ ശബ്ദത്തിന്റെ വേഗത ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമേത് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ് അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏതാണ് അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ് സിന്ധു നദി സിന്ധു നദി ഏത് കടലിലാണ് പ പതിക്കുന്നത് അറബിക്കടലിലാണ് പതിക്കുന്നത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷനാണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം ജലം നിറച്ച ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനമാണ് അപവർത്തനം വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏകകമേതാണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം അവർ ആണ് കിലോവാട്ടവറാണ് അവർ ആണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കിയത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്